back to my channel. Inna yamma dekho na sweet recipe ata na pomegranate vanilla pudding. Wow, it is yummy because naan kai chitti idinu mumbu sonaikkathu. Nerthaya kaichu idole naan korre puddings undakkanundu. Ore time la ore onnu ingane parivichondi irikkum. Appo inna adu thanne ningalkku undakki kaanikkan nu vicharichu. And the sad news is sonu kaikkan pattilla. Ella naan kaichu theerthu. Korchu naalathekku ullu vishamilla. Adu kaiyumba pinne onnengil thalanna avastha varum. എന്റെ ഒരു ഒരു ടാർജറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എത്തണ വരെ ഞാൻ ഈ ഡയറ്റിൽ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും. അതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പ് പരിചയപ്പെടുത്തരാം, ബ്ലൂം ക്യാമറ ആപ്പ്. നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഉണ്ട്. ഓക്കെ, ഇതിൽ ബ്യൂട്ടി സെൽഫി, ഫണ്ണി സ്റ്റിക്കർ, ജിഫ് മേക്കർ, ഈ മൂന്നാണ് വരുന്നത്. ജിഫ് മേക്കറൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട്, എനിക്കും തന്നെ മെയിൻ ആണ്. എപ്പോഴും ജിഫ് ആണ് ചെയ്യണത്. അപ്പൊ നമുക്ക് ബ്യൂട്ടി സെൽഫീസ് ഒന്ന് എടുത്തു നോക്കാം. ഇത് മഷൂം നമ്മുടെ രണ്ടൊരു ഫേസ്. ഏത് വേണം? കുറെ കളർ ടോൺസ് ഒക്കെ, കളർ ടോൺസ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ളതുണ്ട്. ഫേസ് ഒക്കെ ഭയങ്കര കണ്ണു പോലെ. അതന്നെ, ഞാൻ ഇപ്പൊ ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെടുക്കാം. ഏതെടുക്കാം? ഞാൻ പക്ക കൊറിയൻ. And we'll say funny stickers too. Yes, funny stickers. അത് നല്ല രസമാണ്. ഫണ്ണി സ്റ്റിക്കേഴ്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതിൽ എന്നിട്ട് സ്പെക്സ് അതൊക്കെ ഉണ്ട്, കൊറേ ഇതുണ്ട്. മനസ്സിലായി. ഇത് യൂഷ്വലി ഇവിടെ ചെയ്യാറുള്ളത് ആയിക്കോട്ടെ. യെസ്, ടൈം പാസ് നമുക്ക് ഇങ്ങനെ കുറെ ചെയ്യാം. ഇപ്പൊ ഏതാ ചെയ്യണ്ട? നമുക്ക് സ്പെക്സ് നോക്കണം. ഇത് ഈ ക്യൂട്ട് ആയിട്ടുള്ള സ്പെക്സ്. ആ ശരി, നോക്കി. ഗോസ്റ്റ് ആക്കിയല്ലേ ഇങ്ങനത്തെ ചെറാണ്ട് പല്ലുണ്ട്. സോണി ബ്രൈഡിലാക്കിയാ ഇത് മതി. ഇത് നമുക്കൊരു നല്ലൊരു ബ്രൈഡാകാം. ബ്യൂട്ടി ബ്യൂട്ടി. ഇതാണ് ബ്ലൂ ക്യാമറയുടെ ഏറ്റവും പ്രത്യേകത. നമുക്ക് വേറെ ക്യാമറയിൽ കാണാൻ പറ്റില്ല, കാണുന്നില്ല. പക്ഷെ ഇതിൽ അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി എന്റെ ഫേസ് നേരത്തെ ചെയ്തു. എന്റെ ഫേസ് ചെയ്തോന്നു? ആ, നിന്റെ ഫേസ് ഫസ്റ്റ് ചെയ്യാം. ഫേസ് എടുക്കാം. ഓക്കെ, അശ്വിന്റെ ഫേസ് ചെയ്യാം. ഇനി എന്ത് കൊലയായിരിക്കും എന്റെ ജിഫ് നോക്ക്. ലോഡിംഗ് ആണ്. ഓക്കെ, ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. കണ്ടാ ഫുള്ള് ഡാൻസ് ഒക്കെ. സോ ഇറ്റ് ഈസ് വെരി ഫണ്ണി. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വെച്ച് ചെയ്യണത്. അപ്പൊ കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇങ്ങനെ പലതരം ഫണ്ണി സ്റ്റിക്കേഴ്സ് സെൽഫീസ് ആയിട്ട് ഞങ്ങൾ കുറെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യുക, ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പൊ സമയം അധികം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. പുഡിംഗ് ഉണ്ടാക്കാം. ഓക്കെ, പൊമഗ്രാനേറ്റ് വാനില പുഡിംഗിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പൊമഗ്രാനേറ്റ്, കോൺഫ്ലോർ, ഷുഗർ, മിൽക്ക്, മിൽക്ക് മേഡ്, ബട്ടർ, വാനില എസൻസ്. അപ്പൊ ഇനി ഒട്ടും ടൈം കളയണ്ട, നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൊമഗ്രാനേറ്റും കോൺഫ്ലോറും ഷുഗറും മിൽക്കും ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിന്റെ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ഉണ്ടാവും. വെള്ളം അധികം ആവണ്ട, ഈ മിൽക്ക് അധികം ഒഴിക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇനി നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഗ്രൈൻഡ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ എക്സ്ട്രാക്ട് നമുക്ക് എടുക്കാം. ഈ ജ്യൂസ് നമുക്കൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് ബോയിലായിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും അതുവരെ നമുക്ക് ഇതുപോലെ സ്റ്റിർ ആക്കി കൊടുക്കാം നമ്മുടെ ജ്യൂസ് തിക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ റെഡി ആയിട്ടുള്ള പുഡ്ഡി നമുക്ക് ഒരു ട്രേയിലോട്ട് മാറ്റാം അതിനു മുമ്പ് നമുക്ക് ട്രേയിൽ കുറച്ച് ബട്ടറോ ഓയിലോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പൊമഗ്രാനൻ പുഡിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ലെയറായ വാനില പുഡി നമുക്ക് റെഡിയാക്കാം ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഈ ഗ്യാസ് ഓൺ ചെയ്യണ്ടേ ഇപ്പം നമുക്ക് ഈ മിക്സർ എല്ലാം മിക്സ് ചെയ്യണം അവസാനമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം മിൽക്ക് മെയ്ഡ് നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ആയ ശേഷമാണ് നമുക്ക് ഗ്യാസ് ഓൺ ആക്കേണ്ടത് ഇത് നമുക്കിത് മിക്സ് ആയിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കാം ഫസ്റ്റത്തെ പോലെ തന്നെ പൊമഗ്രാൻഡ് തിക്കാക്കിയ പോലെ തന്നെയാണ് ഈ വാനിലയും തിക്കാക്കി എടുക്കേണ്ട കുട്ടി അതുപോലെ തന്നെയുണ്ട് കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് റൈസ് പൗഡർ അരിപ്പൊടി എടുക്കാം നമ്മുടെ വാനില പുഡിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊമഗ്രാൻഡ് ഇട്ട് കൊടുക്കാം വാനില പുഡിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആറിയ ശേഷം ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറെങ്കിലും വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം ഇപ്പൊ നമുക്ക് ഫാസ്റ്റിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 1.5 മണിക്കൂർ വെക്കാം ഓക്കെ അപ്പൊ ഹാഫ് അവർ ഫ്രീസറിൽ വെച്ച് ഞാൻ വേഗം സെറ്റ് ആക്കി ഹാഫ് അവർ പോലെ ആയില്ലെന്ന് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് ആട്ടോ അതിനും എടുക്കും സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതുപോലെ തന്നെ ഫ്രീസറിൽ വെക്കണമെന്നില്ല താഴെ തന്നെ വെച്ച് ഒരു 4 അവേഴ്സിൽ വെച്ച് പിറ്റേ ദിവസം ആയാലും കഴിക്കാവുന്നതാണ് ഇനിയിപ്പൊ ഇവിടെ തെറ്റി പിടിക്കണേ വേണ്ട കട്ട് ചെയ്തതാ നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് ഒരു ഡെക്കറേഷൻ ചെയ്യണം എങ്ങനെ ചെയ്യാം ഇതൊരു പൊമഗ്രാനേറ്റ് പുട്ടിയല്ല പൊമഗ്രാനേറ്റ് വെച്ച് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് സെന്ററിലൊക്കെ വെക്കാം ഓക്കെ റൗണ്ടിൽ കുറച്ച് ഇങ്ങനെ വെക്കാം റൗണ്ടിൽ ഇവിടെ ജസ്റ്റ് ആ ഇവിടെ വിൽ ഡു ലൈക്ക് ദിസ് സൈഡിലും ഓക്കെ മാഷു ഇത് നീ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പിലെടുത്തോ ചിലപ്പോൾ ഷേപ്പൊക്കെ പോയാലേ ഞാൻ പറ്റി അല്ല നന്നായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് അപ്പോൾ സോനയുടെ പുഡിംഗ് കട്ടാക്കി എന്നിട്ട് കഴിച്ചു നോക്കൂ ഒരു പീസ് യു ഓൺലി ടെൽ മീ എങ്ങനെയുണ്ടെന്ന് പറ
ടു ലേയേഴ്സ് ആയിട്ട് അടിപൊളി. ഇത് സോനു ഇട്ട പൊമഗ്രനേറ്റ് ആണ്. കഴിച്ചു നോക്കൂ. ഓക്കെ. ഞാൻ കൊറേ ഷുഗർ ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. സോറി, ഞാൻ ഡയറ്റിൽ ആയതുകൊണ്ടാണ് ഇച്ചിരി കഴിച്ചോളൂ, അല്ലെങ്കിൽ മൊത്തം തിന്നെ ഫുള്ള് കഴിച്ചാല്. എന്റെ ഉള്ളിലത്തെ ഭാഗം നോക്കി. യു ഹാവ് ടു ട്രൈ ദിസ്, അടിപൊളി. സോനു, ഇനി നിനക്ക് ടൈം ഒന്നുമില്ല, എനിക്ക് നല്ലോണം കഴിക്കണം, പെട്ടെന്ന് വേണ്ടപ്പോ. അപ്പൊ ഓക്കെ, എല്ലാവരും ഈ പൊമഗ്രാനേറ്റ് വാനില ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല ഡബിൾ ലെയർ ആണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണതായിരിക്കും. അപ്പൊ ബ്ലൂം ക്യാമറയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. ഹാവ് ഫൺ.